ബിനുചേട്ടാ, ബിനുചേട്ടൻ ഇപ്പൊ ഈ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധയോടും യാതൊരുവിധ നമ്മളെ വിവാദങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. എനിക്ക് ഇനി മതിയായിട്ടില്ലല്ലേ. ഞാൻ ട്രോള് ഏറ്റുവാങ്ങി ഇനി ഒരു ഒരു ഈ അടുത്ത കാലത്ത് എങ്ങും ഒരു ആർട്ടിസ്റ്റിനെ കിട്ടാതെ രീതിയിലുള്ള ട്രോളുകൾ ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. നിങ്ങളെ പോലുള്ള സോഷ്യൽ മീഡിയ സഹപ്രവർത്തകരോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഇതൊരു പറ്റം കലാകാരന്മാർക്ക് വേണ്ടി ഞാൻ പറയാം. ഇവരെല്ലാം കലാകാരന്മാരെല്ലാം ഒന്ന് ക്ലച്ച് പിടിച്ച് ഒന്നുമില്ലായ്മ എന്നാ വന്നാലും മിക്ക ഭൂരിപക്ഷം എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതിനൊന്നുമില്ലേ, അതുങ്ങളൊക്കെ എന്തെങ്കിലും തമാശ രീതി പറയുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരായ നിങ്ങളെയൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ഓരോ ആർട്ടിസ്റ്റും ഓരോ എപ്പിസോഡും. My God, sentimental and psychological move. നമ്മളിൽ നിന്ന് ഒരാൾക്ക് ഒരു ചിരി സന്തോഷം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് ബോഡി ഷെയിമിങ്ങോ ഒരാളെ വ്യക്തിപരമായിട്ട് ദ്രോഹിക്കുകയോ ഒന്നുമല്ല. എന്റെ പൊന്നുമായിട്ട് അവരൊക്കെ അറിയിക്കണം. അതൊരു ചർച്ച ആവാൻ വേണ്ടിട്ട് പറയുന്നില്ലേ, ഒരു സദസ്സിൽ ഇരിക്കുമ്പോ അത് പറഞ്ഞില്ലെങ്കിൽ, ബിഞ്ചേട്ടനാ പറഞ്ഞപ്പോ അത് പറഞ്ഞില്ലെങ്കിൽ അത് എനിക്കൊരു മനസാക്ഷി കുത്താണ് എന്നുള്ളതുകൊണ്ട് മാത്രം സംസാരിക്കുന്നതാണ്. ബിഞ്ചേട്ടൻ പറഞ്ഞു ഇതൊരു തമാശയാണ്, ഒരുപാട് കലാകാരന്മാര് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ, പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം. എനിക്ക് ഓർമ്മ വെച്ച നാള് മുതല് എന്റെ നിറത്തിനെയും എന്റെ വണ്ണത്തിനെയും അത്ഭുതത്തോടുകൂടിയും കളിയാക്കിയും ചിരിച്ചും എന്താണ് കഴിക്കുന്നതെന്ന് ചോദിച്ചും ഒക്കെ ഒരുപാട് പേര് തമാശകള് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്റെ ചുറ്റുമുള്ളവർ ചിരിക്കുമ്പോഴും ഞാൻ ചിരിച്ചു കാണിക്കുമ്പോഴും ഉള്ളില് ഞാൻ ചിരിച്ചിട്ടില്ല, എനിക്ക് അത് നോക്കി ചിരിക്കാൻ പറ്റിയിട്ടില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോലും, കാരണം ഞാൻ എന്തോ കുറഞ്ഞ ഒരു വസ്തുവാണ് എന്നുള്ള ഒരു ഒരു ചിന്താഗതി എന്നിലേക്ക് അന്ന് മുതലേ ഇഞ്ചക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അല്ല, പോത്തിന്റെ ചുവട്ടിൽ വേദം വന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാലും ഞാൻ അത് അത്രയും വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള ഒരു സമൂഹം എനിക്ക് മുൻപിലുണ്ട്. ഔചിത്യം 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 എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. അപ്പൊ നമ്മുടെ അത്തരം കോമഡികൾ പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഇത്തരം സഹജീവികളെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഇതൊരു ഭയങ്കര ബോഡി ഷെയ്മിങ് എന്നുള്ളതല്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഇനിയുള്ള തലമുറയെങ്കിലും നിറത്തിന്റെ പേരിലും വണ്ണത്തിന്റെ പേരിലും അവരുടെ ബോഡിയുടെ ശരീരഭാഗങ്ങളുടെ പേരില് നാണം കെടാതെ ജീവിക്കണം, കോൺഫിഡന്റ് ആയിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു കലാകാരിയാണ് ഞാൻ. 100% ഞാൻ യോജിക്കുന്നു. ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ കലാകാരന്മാര് എവിടെ ചെന്ന് നിൽക്കുമ്പോഴും കാണിക്കണം എന്ന് എനിക്ക് ആ ഒരു തമാശക്കാണെങ്കിൽ കൂടി ആ തമാശ അവിടെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കുക എന്നുള്ളതാണ് അത്തരം ആളുകളോട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാന്യത. എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. ഞാൻ ഇത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഇത്തരം കോമഡികൾ എന്തുകൊണ്ടോ ആസ്വദിക്കാനേ പറ്റാറില്ല. അതൊന്നും ഒട്ടും നീതിയില്ലാത്ത തമാശകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള എനിക്കത് കുഴപ്പമില്ല, പിന്നീട് അത് കുഴപ്പമില്ല, മഞ്ജു പത്രോസിന് അത് കുഴപ്പമില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. നമ്മളെപ്പോലെ വകതിരിവുണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെയൊക്കെ ചെയ്യോ? മഞ്ജു പത്രോസിനെയും പിന്നീട് പോലെയും ഈ പറയുന്ന ബിനുവാടിമാലിയെ പോലെയുള്ള 100 പേര് നമുക്ക് അപ്പുറമുണ്ട്. എന്നെ പറയുമ്പോ അവർക്കാണ് അത് വേദനിക്കുന്നത് എന്നുള്ളൊരു ബോധം നമ്മള് കലാകാരന്മാർക്കും റൈറ്റേഴ്സിനും ഉണ്ടാവണം എന്ന് ശക്തമായിട്ടുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു മിണ്ടരുത്. അത് ഈ സ്റ്റേജ് ഷോയില് പരിണാമ സ്റ്റാർ മാജിക്കിലാണെങ്കിൽ ഒരു പ്രോഗ്രാം വരുന്നത് തങ്കച്ചനാണെങ്കിലും സുധിയാണെങ്കിലും ഞാനീ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് കോമഡികൾ നമ്മൾ പറയണത്. മനസ്സിലാവണില്ലോടാ, അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. അതുപോലെ കളർ കുറഞ്ഞ ഒരുപാട് സമൂഹം ഉണ്ട്, നിങ്ങൾ അത് പറയാതെ വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് നിങ്ങൾ തമാശ ഉണ്ടാക്കാം. ചേട്ടാ അപമാനിച്ചേ, ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.